ദൈവത്തിന് മഹത്വം ഹെവൻ ഓൺ എർത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയംഗമായ സ്വാഗതത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. ഫോൺ കോളുകളിലൂടെ നിങ്ങളറിയിച്ച എല്ലാ അനുഗ്രഹത്തിനായിട്ടും കർത്താവ് ചെയ്ത വിടുതലുകളെക്കുറിച്ചുള്ള എല്ലാ സാക്ഷ്യത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ഒരു എപ്പിസോഡിലേട്ട് നമ്മളിന്ന് ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അസാധാരണമായ ദൈവസാന്നിധ്യം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളുടെ അകത്ത് ഇറങ്ങും. നമുക്കത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന നിലയിൽ ഇന്നത് പ്രകടമാകും. വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ 1-ാം വാക്യം: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. യേശുവിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനുള്ളൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, നമുക്കൊരു സ്വസ്ഥത ദൈവം വെച്ചിരിക്കുന്നുവെന്ന്. ആ സ്വസ്ഥതയിൽ ആരെങ്കിലും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഭയപ്പെടണം എന്ന് പ്രബോധിപ്പിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു വസ്തുതയാണ് അസ്വസ്ഥത എന്ന് പറയുന്നത്, അല്ലേ? അസ്വസ്ഥത, സ്വസ്ഥതയില്ലായ്മ. നമുക്കറിയാം, ഇന്നത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ സൂപ്പർ മാളുകളിൽ പോയി കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ട്, വലിയ മാളുകളുണ്ട്. ഏത് സാധനം വേണേലും നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ സൂപ്പർ മാർക്കറ്റുകളിലോ സൂപ്പർ മാളുകളിലോ മെഡിക്കൽ സ്റ്റോറിലോ നമ്മൾ അന്വേഷിച്ചാൽ സ്വസ്ഥത കിട്ടാനുള്ള മരുന്ന് നമുക്ക് ലഭിക്കത്തില്ല. ഇന്ന് അനേക ആളുകൾ സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നുകളിൽ ആശ്രയിക്കുന്നു. ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളിൽ അവർ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു, സ്വസ്ഥത ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലേ? 2.5 മണിക്കൂറത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, ഒരു വിനോദ പരിപാടി, TVയിലൂടെ ഒരു കോമഡി പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ആ പ്രോഗ്രാം കാണുന്ന സമയം മാത്രമേ നമ്മുടെ മനസ്സിനകത്തൊരു സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ യാഥാർത്ഥിക ലോകത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ വീണ്ടും അലട്ടാൻ തുടങ്ങും. സിഗരറ്റ് വലിക്കുന്നയാളിന് എത്ര നേരം സ്വസ്ഥത കിട്ടും? മദ്യപിക്കുന്നയാളിന് ആ മദ്യപാനത്തിൻ്റെ കെട്ടുവിടുന്നത് വരെയല്ല സ്വസ്ഥത ലഭിക്കത്തുള്ളൂ. കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിച്ചാൽ അവർ കൂടെ ഉള്ളപ്പോൾ മാത്രമല്ല അല്പമാർന്ന സ്വസ്ഥത ലഭിക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് ദൈവവചന ശുശ്രൂഷയിലൂടെ നിലനിൽക്കുന്ന, ആർക്കും എടുക്കാൻ പറ്റാത്ത, എത്ര വലിയ പ്രശ്നം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സ്ഥിരതയുള്ള, ഉറപ്പുള്ള, ദൃഢതയാർന്നൊരു സ്വസ്ഥത ചില ഉള്ളങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവതിനെ ഉറപ്പിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഈ ദൈവവചനം തുടർന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ഉറപ്പോടെ തരുന്ന നിമിഷങ്ങളാണ്. ആർക്കും എടുക്കാൻ പറ്റാത്തത്, ഒരു സാഹചര്യങ്ങൾക്കും എടുക്കാൻ പറ്റാത്തത്. ഈ സ്വസ്ഥതയകത്ത് വന്നാൽ ആ സ്വസ്ഥതയ്ക്കകത്ത് നിന്ന് ആ ദൈവിക സന്തോഷം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ലേഖനങ്ങളുടെ അകത്ത് അവിടെയുള്ള പരിമിതികളെക്കുറിച്ചുള്ള അല്ല അദ്ദേഹം എഴുതുന്നത്. അവിടെ ഞാൻ ഇന്നിന്ന പ്രശ്നത്തെ നേരിടുന്നു എന്നല്ല തൻ്റെ ലേഖനങ്ങളിലൂടെ താൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണിത് പറയാൻ കാരണം? കാരണം വീട്ടുതടങ്കലിൽ താൻ കിടക്കുമ്പോഴും തൻ്റെ അകത്ത് കിടക്കുന്ന സന്തോഷം ഇങ്ങനെ ഒഴുകുകയാണ്. അതിനെ നിർത്താൻ
ഈ ലോകത്തിന്റെ കാരാഗ്രഹത്തിനോ ഈ ലോകത്തിന്റെ നിയമങ്ങൾക്കോ ഈ ലോകത്തിന്റെ യാതൊരു വ്യവസ്ഥിതികൾക്കും യേശു തന്ന സ്വസ്ഥത ഉള്ളത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുകയില്ല എന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ലോകത്തിലെ യാതൊന്നിനും തരാൻ കഴിയാത്തൊരു സ്വസ്ഥത ഈ വചന കേൾവിയിലൂടെ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വീടിനകത്തിടുന്നു ഒരാൾ പറയുന്നത് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല മക്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാകുന്നില്ല ആകെ പൊരുത്തക്കേട് ചില നാളുകളായി ഇത് തുടങ്ങിയിട്ട് വല്ലാത്ത അസ്വസ്ഥത രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അസ്വസ്ഥത എന്താ കാരണമെന്ന് അന്വേഷിച്ചിട്ട് പിടികിട്ടുന്നില്ല ഉറക്കം കളയുന്ന അസ്വസ്ഥത പല ആശുപത്രികളിൽ പോയി പല ചെക്കപ്പ് നടത്തിയണക്കെ എന്താണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ശരീരത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥത പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വണ്ണം പുസ്തകം തുറക്കുമ്പോൾ ചിന്തകളെ മുഴുവൻ ബാധിക്കുന്ന അസ്വസ്ഥതകൾ ഏത് പ്രശ്നമാകട്ടെ ഇന്നേശു തരുന്നൊരു സ്വസ്ഥത അത് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും സമസ്ത മേഖലയിലും തൊടുന്ന ഒരു വലിയ സ്വസ്ഥത വ്യാപരിക്കുന്നു വിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ചു ബൈബിൾ പറയുന്നു അങ്ങനെ ഒരു സ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്കും ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കിയാൽ അതിലേക്ക് പ്രവേശിക്കാൻ ഉത്സാഹിക്കുക ആർക്കെങ്കിലും ഈ സ്വസ്ഥത ലഭിച്ചില്ല എന്ന് വരികിൽ ഭയപ്പെടുക എന്നാണ് ലേഖകൻ കർത്താവ് പറയുന്നത് നമ്മളെപ്പോലെ സ്വസ്ഥത എന്ന വാക്തത്വം ലഭിച്ച മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു എന്ന് താപ്പോട്ടുള്ള വാക്യങ്ങളിൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അതിൻ്റെ കാരണം വിശദീകരിക്കുന്നുണ്ട് കാരണം പാലും തേനും ഒഴുകുന്ന കനാൻ നാടെന്ന വാക്തത്വം സ്വസ്ഥതയെക്കുറിച്ചുള്ള വലിയ വാക്തത്വം കർത്താവ് രാജാവായി ഭരിക്കുന്ന അവരോട് കൂടെ ഇരുന്ന് നടത്തുന്ന ആ വലിയ വാക്തത്വങ്ങളും ദൈവസാന്നിധ്യത്തിൻ്റെ നിറവുമൊക്കെ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവും വാക്തത്വവും ഒക്കെ ലഭിച്ചിട്ടും പിറുപിറുക്കുകയും അവിശ്വാസം നിമിത്തം അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു അവർ പലപ്പോഴും ദൈവത്തെ പരീക്ഷിച്ചു ദൈവം അവരെ പരീക്ഷിച്ചില്ല അവർ ദൈവത്തെ പരീക്ഷിച്ചു അങ്ങനെ അവിശ്വാസത്താൽ മരുഭൂമിയിൽ വീണുപോയ പഴയ നിയമ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും അവർ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ദൈവം കൊടുക്കുന്ന റെസ്റ്റ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർക്ക് എപ്പോഴും അവരുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത അസ്വസ്ഥതകളാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോശ എന്ന നേതാവിലൂടെ ലീഡറിലൂടെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നെങ്കിലും ഫറവോന്റെ കീഴിൽ നിന്നും മിസ്രയേമി അടിമത്തത്തിൽ നിന്നും അവർ പുറത്തു വന്നെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് മിസ്രയേം വിട്ടുപോയിരുന്നില്ല അവിടുത്തെ ചുറ്റുള്ളി അവിടുത്തെ ആഹാരം അവിടുത്തെ ഇറച്ചിക്കലം ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ ഓർമ്മ അതുകൊണ്ട് തന്നെ മുമ്പോട്ട് നടത്താൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന വീര്യമുള്ള ദൈവത്തിൻ്റെ ഭുജത്തെയും ദൈവിക സ്വസ്ഥതയും മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയാതെ മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ വീണുപോയി എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പുതുനിയമ ഭക്തരാകുന്ന എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൽ നമുക്കൊരു വലിയ സ്വസ്ഥത ദൈവം വെച്ചിരിക്കുന്നു എന്താണ് ഈ സ്വസ്ഥത 4-ാം അധ്യായത്തിൽ തന്നെ ലേഖനകർത്താവ് അത് വിശദീകരിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ദൈവം ഓരോന്നിനെയും സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു സൂര്യനെ സൃഷ്ടിക്കുന്നു ചന്ദ്രനെ സൃഷ്ടിക്കുന്നു നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നു അതാത് തരം വിത്ത് മുളയ്ക്കുന്ന സകല വൃക്ഷങ്ങളെയും സസ്യജാലങ്ങളെ സൃഷ്ടിക്കുന്നു എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് 6-ാം ദിവസം ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ അന്ന് രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം 7-ാം ദിവസമാണ് സകലത്തിൽ നിന്നും ദൈവം നിവർത്തനായ ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ ദിവസം ആദമിൻ്റെ ആദ്യത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമായിരുന്നു ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല അവൻ്റെ ആവശ്യങ്ങളെ സൃഷ്ടിച്ചത് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തൻ്റെ ഹൃദയത്തിൽ കണ്ട മാതൃക പ്രകാരം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷമല്ല ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കിയത് അയ്യോ മനുഷ്യന് വെളിച്ചം വേണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ദൈവം വെളിച്ചം ഉണ്ടാക്കി അയ്യോ മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ഒത്തിരി ക്ഷീണിച്ചിട്ട് അവന് ശരീരത്ത് പ്രോട്ടീനൊന്നും ഇല്ലാതെ അവൻ ക്ഷീണിച്ചു പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല ഓറഞ്ച് മരവും ആപ്പിൾ മരവും ഒക്കെ ഉണ്ടാക്കിയത് അവന് വേണ്ടുന്ന ഫുഡ് ഉണ്ടാക്കിയത് അവന് വേണ്ടുന്ന ജീവിതത്തിൻ്റെ ആ ആവാസ വ്യവസ്ഥിതി ഉണ്ടാക്കിയത്
ആദ്യം ദൈവം മനുഷ്യന് വേണ്ടുന്ന സകലതും ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കിയതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നീ ഒരു വായതിനു മുൻപേ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വിടുന്നതിന് മുൻപേ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദൈവജന ശുശ്രൂഷയിൽ കർത്താവ് കണ്ണങ്ങ് തുറക്കുക. നീ സ്വസ്ഥതയോടെ ദൈവം കരുതിയത് കാണാൻ പോവാം. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല ദൈവം എല്ലാം ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയതിന് മുൻപേ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ദൈവം ഉണ്ടാക്കി. നമ്മുടെ സകല ആവശ്യങ്ങളും അറിയുന്ന പിതാവ് നമുക്ക് ആവശ്യമാകുന്ന സമയത്തല്ല അത് ഉണ്ടാക്കിയത്, ആവശ്യമായതിനു മുൻപേ നമുക്ക് വേണ്ടി സകലതും അവൻ കരുതി വച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ പിതാവ്, സ്വർഗത്തിലെ പിതാവാം ദൈവം, സകലത്തെയും ഉണ്ടാക്കിയതിന് ശേഷം ഏഴാം ദിവസം താൻ സ്വസ്ഥനായി. അത് ഇസ്രായേൽ മക്കൾ ശബത്ത് ദിവസമായി, ഏഴാം ദിവസത്തെ ശബത്ത് ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ആ ഭാഗങ്ങൾ പഴയ നിയമ പുസ്തകങ്ങൾ പരിശോധിക്കുന്നവർക്കത് മനസ്സിലാകും. ഈ ശബത്ത് ദിവസം മോശയിലൂടെ പ്രമാണം ലഭിച്ചു. ഏഴാമത്തെ ദിവസം ശബത്തായിരിക്കണം. ശബത്ത് ദിവസം യാതൊരു പ്രവൃത്തികളിലും ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ അവർക്ക് നിയമങ്ങൾ ലഭിച്ചു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലയളവിൽ യേശുവും ശിഷ്യന്മാരും കൂടെ വിളഭൂമിയിലൂടെ പോകുമ്പോൾ ശിഷ്യന്മാർ കതിര് പറിച്ചു തീർന്നു. അത് കണ്ടുകൊണ്ട് നിന്ന പരീശന്മാർ ചോദിച്ചു, ശബത്ത് ദിവസം നിന്റെ ശിഷ്യന്മാർ ഈ കതിര് പറിച്ച് കഴിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആടുണ്ടെങ്കിൽ അത് കുഴിയിൽ വീണു പോയാൽ ആരും കണ്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തി വിടുമല്ലോ എന്ന് പറഞ്ഞിട്ട് യേശു അവരോട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണാം. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ ശബത്തിനും കർത്താവാകുന്നു. യേശു പറയുന്ന ആ പദപ്രയോഗങ്ങൾ സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഐ ആം ദ ശബത്ത്. ഞാനാണ് നിങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചുകൊണ്ട് വന്ന ആ റെസ്റ്റ്. ഞാനാണ്. ഇതിന്നൊരു ദിവസമല്ല, ഇതൊരു അനുഭവമായി മാറാൻ പോവുകയാണ്. എബ്രായ ലേഖനകർത്താവ് അത് വളരെ വിശദീകരിച്ചു തന്നെ പറയുന്നുണ്ട്. എബ്രായർ 4:9 പറയുന്നു, ദൈവത്തിൻ്റെ ജനത്തിനിന്ന് ഒരു ശബത്ത് അനുഭവമായിട്ട് ഇത് മാറിയിരിക്കുക. ഇതൊരു അനുഭവമാണ്, ഇന്നിതൊരു ദിവസമല്ല, ശബത്ത് ഇന്നൊരു അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. സ്വസ്ഥതയുടെ അനുഭവം. എൻ്റെ പ്രവൃത്തി കൂടാതെ തന്നെ എനിക്ക് വേണ്ടി കരുതിയതെല്ലാം തുറക്കപ്പെടുന്നൊരു അനുഭവം. നമുക്കറിയാം, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് താൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സകലവും നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ സകലവും നിവൃത്തിയാക്കിയിരിക്കുന്നു. മാനവകുലത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ ആ മിഷനെ യേശു ക്രൂശിൽ കംപ്ലീറ്റ് ചെയ്തു. മനുഷ്യൻ്റെ പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, ദാരിദ്ര്യത്തിന് വേണ്ടുന്ന സകലതും യേശു ക്രൂശിൽ പൂർത്തീകരിച്ചു. മിഷൻ ഡണ്ണായി. തൻ്റെ വർക്കിനെ യേശു ക്രൂശിൽ പൂർത്തീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, സ്വസ്ഥതയ്ക്കത് പ്രവേശിച്ചു. ഇന്ന് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത് യേശുവാണ്. യേശു പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിനകത്ത് വലിയ സ്വസ്ഥത വ്യാപരിക്കും. കാരണം, എനിക്ക് വേണ്ടി ചെയ്യാൻ, കരുതാൻ ഒരുവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു, അവൻ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ആ കടം കൊടുക്കേണ്ട ആള്, തിരിച്ച് പൈസ വാങ്ങിക്കേണ്ട ആള് പിറ്റേ ദിവസം രാവിലെ വരുമെങ്കിൽ നമ്മൾ എത്ര അസ്വസ്ഥനായിരിക്കും. നമ്മുടെ കയ്യിൽ കാശില്ല, അസ്വസ്ഥതയോടെ ഇത് എവിടുന്ന് കിട്ടും, രാത്രി ഉറങ്ങാൻ പോലും കിട്ടാതെ നമ്മൾ അസ്വസ്ഥരാകും. എന്നാൽ ഈ 50,000 രൂപ നമ്മുടെ അപ്പൻ, നമ്മുടെ വേണ്ടപ്പെട്ട ആൾ നമുക്ക് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന്, നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ, നമ്മുടെ അക്കൗണ്ടിൽ ആ 50,000 രൂപ കിടപ്പുണ്ടെന്ന് നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെ കൊടുക്കും, അയ്യോ എന്തായിത്തീരും, ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. എന്നാ കാര്യം? കാരണം, നമുക്ക് ഇൻഫർമേഷൻ കിട്ടി മൊബൈലിനകത്ത്, മെസ്സേജ് വന്നു, ബാങ്കിൽ 50,000 രൂപ വന്നു കഴിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇതാ സംഭവിച്ചത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ ഈ രോഗം എന്തോ ആയിപ്പോവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അയ്യോ ഈ കടഫാലത്തിനധികം തീരേണ്ടി വരുമോ. കാരണം, ഇന്ന് ഈ മെസ്സേജ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടുന്നത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ അടിപ്പണിതകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നാം സമ്പന്നരാകേണ്ടതിന് യേശു ദരിദ്രനായി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി ശാപമായി. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു.
നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ വചനത്തെ സ്വീകരിക്കുക. എന്തിനാ അസ്വസ്ഥപ്പെടുന്നേ? സ്വസ്ഥതയെ സ്വീകരിക്കുക. സ്വസ്ഥത മുഴുവൻ യേശുവിലാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് അസ്വസ്ഥത വ്യാപരിക്കും. യേശുവിനെ കൂടാതെയുള്ള ജീവിതമാണ്, അവനിൽ വിശ്വാസം വെക്കാത്ത ജീവിതമാണ് അസ്വസ്ഥതയോടെ കഴിക്കേണ്ടി വരുന്നത്. ഞങ്ങൾക്കറിയാമോ, മീനിനെ ദൈവം സൃഷ്ടിച്ചത് വെള്ളത്തിനകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ജലത്തിനകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന മീനിനെ പിടിച്ച് നമ്മൾ കരയിലിടുവാണെങ്കിൽ അതിനെ പിന്നെ നമ്മൾ തല്ലിക്കൊല്ലുമൊന്നും വേണ്ട. കരയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് പിടച്ച് മരിക്കും. എന്താ കാര്യം? കാരണം മത്സ്യത്തിന് ജീവിക്കാനുള്ള ശാരീരിക ഘടന വെള്ളത്തിനകത്താണ്. ഇനി നോക്കിക്കേ, ആകാശത്തിൽ പറക്കുന്ന പറവയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിച്ചാലോ എന്നാ സംഭവിക്കും? ചത്തുപോകും. എന്താ കാര്യം? പറവയ്ക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതി ആകാശത്തിലാണ്. എന്നതുപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൽ ജീവിക്കാനാണ്. നമുക്കറിയാം, സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പിനകത്ത് ദൈവത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൗരയൂഥങ്ങളെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം ആകാശത്തേക്ക് നോക്കി, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സമുദ്രജീവികളെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സമുദ്രത്തിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സകലവിധ സമുദ്ര ജീവികളും ഉണ്ടാകട്ടെ. കരഭൂമിയിലോട്ട് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, അതാത് തരം വിത്ത് മുളയ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിയിട്ടാണ് പറഞ്ഞേ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരം ദൈവം സമുദ്രത്തിലോട്ടല്ല നോക്കിയത്, കരയിലോട്ടല്ല നോക്കിയത്, ആകാശത്തിലോട്ടല്ല നോക്കിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വന്ന് നിന്നിട്ട് അവരിൽ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, സ്വസ്ഥത ഉണ്ടാകണോ, ദൈവത്തോടെ ചേർന്ന് നടക്കണം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൽ നിന്ന് മാറി ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടൊരാൾ ജീവിക്കുമ്പോൾ ആ ആളിൻ്റെ ജീവിതം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും, ക്ലേശം നിറഞ്ഞതായിരിക്കും, ഖേദപൂർണം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ജീവിത രീതിയായിട്ട് മാറും. എന്നാൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും. ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് അവൻ നടക്കും. മുൻപിൽ ഏത് ദുർഘടങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും അവൻ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി അന്ത്യം വരെ കാക്കുവാൻ അവൻ ശക്തനത്രേ. യാക്കോബിനെ കൊന്നതിന് ശേഷം യാക്കോബിന്റെ സഹോദരനായ പത്രോസ് അപ്പോസ്തലനെ ഹെരോദ രാജാവ് കാരാഗ്രഹത്തിനകത്താക്കി പൂട്ടി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തലവെട്ടാൻ ആ ഓർഡർ. പക്ഷേ ആ രാത്രിയിൽ ആ മനുഷ്യൻ കിടന്നുറങ്ങണം നോക്കിക്കേ, ഒരമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ദേ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എങ്ങനെ ഉറങ്ങാൻ കഴിയും? നാളെ രാവിലെ തല വെട്ടാൻ പോവാന്ന് പറയുമ്പം എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഒരു ചെറിയൊരു സർജറി, ഒരു മൈനർ സർജറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമോ? കടം വാങ്ങിച്ച ആൾ തിരിച്ചു വാങ്ങിക്കാൻ ദൈവം വന്ന് നിൽക്കുന്നു, നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമോ? ഇതായി ഈ മനുഷ്യൻ തല വെട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ദൈവം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എങ്ങനെ ഉറങ്ങാൻ പറ്റി? സ്വസ്ഥത. ഈ സ്വസ്ഥത എവിടുന്ന് കിട്ടുന്നതാ? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. വേണ്ട, വേറൊരു മനുഷ്യൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 14 രാവും പകലും സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നിനും കാണാൻ പറ്റുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. മരണം മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വേണ്ട ഒരു പാത്രത്തിനകത്ത് ആഹാരം എടുത്തുകൊണ്ട് വന്ന പറയുക, സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ആഹാരം കഴിക്കുക. നമ്മുടെ തലമുടിയിലെ ഒരു രോമം പോലും പൊഴിഞ്ഞു പോകത്തില്ലെന്ന് ഇന്നലെ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പം ഈ മനുഷ്യൻ എല്ലാവരും പേടിച്ചു നിന്നപ്പം എങ്ങനെ ധൈര്യം ഉണ്ടായി? സ്വസ്ഥത. ഏത് പ്രശ്നം വന്നാലും സ്വസ്ഥത വ്യാപരിക്കാൻ പോവാം. സാധാരണ നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലേ, ചില ആളുകൾ ഓൾ നൈറ്റ് പ്രെയർ, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത് രാവിലെ പ്രശ്നമുണ്ടെങ്കിലും. പക്ഷേ പത്രോസ് പ്രാർത്ഥിക്കാതിരുന്നില്ല. നാളെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും നാളെ തലവെട്ടു എന്നറിഞ്ഞിട്ടും പത്രോസ് സുഖമായിട്ട് ഉറങ്ങാം. നമ്മളായിരുന്നെങ്കിൽ അന്ന് രാത്രി മുഴുവരാത്രി പ്രാർത്ഥന വെച്ചേനെ, അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം, ആ സ്വസ്ഥത വ്യാപരിച്ചാൽ, ഉറപ്പ് വ്യാപരിച്ചാൽ വിടുതൽ അതിനകത്ത് വ്യാപരിക്കും, നിശ്ചയമാണ്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോഴും ഇതാ സംഭവിച്ചത്. അദ്ദേഹം അസ്വസ്ഥനായിട്ട് ഈ ഒപ്പം തീരുവല്ലോ എന്ന് പറഞ്ഞ് ഓടി നടന്നില്ല, സ്വസ്ഥത വ്യാപരിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, പിശാച് എത്ര വലിയ വിധി നിന്റെ ഭാവിക്കും മീതെ എഴുതിയാലും ലോകം മുഴുവൻ എതിരെ നിന്നാലും ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കുന്നു. സ്വസ്ഥത വ്യാപരിക്കാൻ പോകുന്നു. ഈ സ്വസ്ഥത കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്.
അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ശബത്ത് ഒരു ദിവസമല്ല, ഒരു അനുഭവമായിട്ട് വ്യാപരിക്കാൻ പോകും. സ്വസ്ഥതയുടെ ദിവസങ്ങളായിട്ട് ജീവിതം മാറാൻ പോവാ. ഇന്ന് മുതൽ വീടിനകത്ത് അത് ആരംഭിക്കാൻ പോവാ. വീടിനകത്ത് ഈ സ്വസ്ഥത, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലത് അകത്തോട്ട് കയറിയിട്ട് നിങ്ങളിൽ കൂടെ അത് ഒഴുകാൻ പോവാണ്. സ്വസ്ഥത ഒഴുകാൻ പോവാ. അസാധാരണമായ സ്വസ്ഥത ജീവിതത്തിനകത്തുകൂടി ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ പോവുകയാണ്. അസ്വസ്ഥതകൾക്ക് ഇനി ഇരിക്കാൻ പറ്റത്തില്ല. അതേത് രോഗമാകട്ടെ, ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഇനി അതിന് ഇരിക്കാൻ പറ്റില്ല. അസ്വസ്ഥതകൾ ഇറങ്ങിപ്പോകുന്നു. വിശ്വസിച്ചു കൊള്ളുക. 12 വർഷം കൊണ്ട് രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ ശരീരത്തിൽ അസ്വസ്ഥത അനുഭവിച്ചു. ഏറിയ വൈദ്യന്മാരെടുത്ത് പോയി. വൈദ്യന്മാർ മുഴുവൻ പരീക്ഷിച്ചു നോക്കി. പല മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചു, സൗഖ്യം നടന്നില്ല. പക്ഷെ ഒരിക്കൽ യേശു അതിലേക്കൂടെ പോകുന്നത് അവൾ കേട്ടു. അവൾ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ പോയി തൊടും, എനിക്ക് സൗഖ്യം കിട്ടും. അവൾ വിശ്വസിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൾ ശരീരത്തിൽ സ്വസ്ഥയായി. അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് രോഗമാകട്ടെ അത് ഇപ്പോൾ നിൽക്കാൻ പോവുകയാണ്. പേരില്ലാത്ത ഏത് രോഗമാകട്ടെ അതിപ്പോൾ സൗഖ്യമാകാൻ പോവുകയാണ്. കാരണം ഈ സ്വസ്ഥത വരുന്നത് യേശുവിൽ നിന്നാണ്. യേശുവിലൂടെയുള്ള സ്വസ്ഥത അത് വ്യാപരിക്കുന്നു. ബിസിനസ് മേഖലകളിൽ വ്യാപരിക്കുന്നു. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചത്, പടക് മുഴുവൻ തകർക്കുമെന്ന് തോന്നുന്ന നിലയിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, എങ്ങനെ മരിക്കണം എന്ന് പോലും ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന അസ്വസ്ഥതകൾ, രാത്രിയിലെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ, പരിപൂർണമായിട്ടത് വീട് വിട്ടു പോകാൻ പോകുന്നു. ഒരു നിമിഷം പോലും ഇനി ആ അസ്വസ്ഥതയ്ക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ല. ഒരു നിമിഷം പോലും ആ അസ്വസ്ഥതയ്ക്ക് ശരീരത്തിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു നിമിഷം പോലും ആ അസ്വസ്ഥതയ്ക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ ബാധിക്കാൻ സാധിക്കത്തില്ല. ഒരു വലിയ ആത്മവിശ്വാസം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നു. പഴയ നിയമ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, സമുദ്രം എരച്ച കലങ്ങട്ടെ, ഇനി ഈ കുലുങ്ങിയ പർവ്വതം വന്ന് സമുദ്രത്തിനകത്ത് വീഴട്ടെ, പക്ഷെ ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഭൂമി മുഴുവൻ കുലുങ്ങിയാലും സമുദ്രം മുഴുവൻ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഒരു നദി വീടിനകത്തേക്ക് ഇറങ്ങുന്നു. ഈ നദി ഒഴുകുകയാണ്. സ്വസ്ഥത തരുന്ന നദി, സമാധാനം തരുന്ന നദി, ജീവിതത്തിന് പുതിയൊരു മാനവും പുതിയൊരു അർത്ഥവും തരുന്ന നദി. ഈ നദി നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഒഴുകി ഇറങ്ങുന്നു. അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകുന്നു. അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകുന്നു. അസ്വസ്ഥതകൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലയ്ക്കകത്തുനിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതുപോലെ, തലയ്ക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ഓടുന്നത് പോലെ, നരമ്പുകളുടെ അകത്തൊക്കെ എന്തോ അസ്വസ്ഥത പോലെ, തലയ്ക്കകത്ത് വിങ്ങല് പോലെ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ ഈ വചനം വീടിനകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്താകട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്താകട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്താകട്ടെ. ഒരു കുഴപ്പവുമില്ലാതെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ശരീരത്തിനകത്ത് പെട്ടെന്ന് ജോലി ചെയ്യാൻ കഴിയാതെ, നിൽക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ വെപ്രാളമിടുന്ന, മരണഭയമിടുന്ന അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ എന്നേക്കും അത് മാറിപ്പോകുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ പറയുന്നൊരു സ്വസ്ഥതയുണ്ട്, അത് മരിച്ചതിന് ശേഷം ഉള്ള സ്വസ്ഥതയല്ല. ഈ ഭൂമിയിൽ നമുക്കൊരു സ്വസ്ഥതയുണ്ട് അല്ലേ. മരിച്ചതിന് ശേഷം കുരിശിൽ, ശവക്കോട്ടയിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട് RIP, റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതി വെക്കാറുണ്ട്. ഇത് മരിച്ച് വിശ്രമിക്കുമ്പം കിട്ടുന്ന സ്വസ്ഥതയല്ല, ജീവനോടിരിക്കുമ്പം ലഭിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വസ്ഥത വീടിനകത്തേക്ക് ഇറങ്ങുന്നു. അസാധാരണമായ നിലയിൽ ഈ ദൈവിക സ്വസ്ഥത വ്യാപരിക്കുന്നു. ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സ്വസ്ഥത. ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വന്നിട്ട് മനഃശാസ്ത്രജ്ഞനായ ആളോട് പറഞ്ഞു, സാർ എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് നല്ലപോലെ ചിരിക്കാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിനകത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ, അകാരണമായ ഭയം, എനിക്ക് എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് അറിയാൻ വയ്യ. ഈ മനഃശാസ്ത്രജ്ഞൻ കുറേ സമയമെടുത്ത് ഇദ്ദേഹത്തെ കൗൺസിൽ ചെയ്തു. അതിനുശേഷം ഈ മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, പട്ടണത്തിൽ വലിയ സർക്കസ് നടക്കുന്നുണ്ട്, അവിടെ നീ പോയി അല്പസമയം ആ പ്രോഗ്രാം കാണും, അതിനകത്തൊരു കോമാളിയുണ്ട്, അദ്ദേഹം കാണിക്കുന്ന പരിപാടിയെ കാണുമ്പോൾ നീ ഒന്ന് പൊട്ടിച്ചിരിക്കും, നല്ലപോലെ ഒന്ന് ചിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറും എന്ന് പറയാൻ തുടങ്ങി. ഉടനെ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ ആ
സർക്കസ് കൂടാരത്തിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആ കോമാളിയായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതം തകർന്നതാണ്. എന്നെ കേൾക്കുന്ന പലരും ഇതുപോലെ ആളുകൾ നോക്കുമ്പം ചിരിച്ച മുഖമാണ്, ആളുകൾ നോക്കുമ്പം ഒന്നിനും കുറവില്ല, എന്നാൽ ജീവിതത്തിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത നിലയിൽ അകാരണമായ എന്തൊക്കെയോ പിടിമുറുക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ മനസ്സ് തുറന്ന് നല്ലതുപോലെ ചിരിച്ചിട്ട് തന്നെ നാളുകൾ കുറയായ ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിലൂടുള്ള സ്വസ്ഥത ഭവനത്തിനകത്തേക്ക് വ്യാപരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. വിഷണ്ണ മനസ്സിന് ആശ്വാസം നൽകുന്ന, ആനന്ദം നൽകുന്ന യേശു വീടിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ആർക്കും അസ്വസ്ഥപ്പെടുത്താൻ കഴിയാത്ത ഏത് പ്രതിസന്ധികൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുന്ന അസാധാരണമായൊരു കരുത്ത് വ്യാപരിക്കും. ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നന്മയല്ലാതൊന്നും ചെയ്യാത്ത കർത്താവ്, ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കാത്ത കർത്താവ്, സകല തിന്മകളെയും നന്മയാക്കി മാറ്റുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം ദാ ഇറങ്ങി നിൽക്കുന്നു. നഷ്ടങ്ങളെ ലാഭമാക്കാൻ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ, തളർന്നുപോയതിനെ എഴുന്നേൽപ്പിക്കാൻ, ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞതിനെ തിരികെ നൽകാൻ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. വലിയ സ്വസ്ഥത നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കുന്നു. അസാധാരണമായ നിലയിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ ഭവനത്തിനകത്ത് തുറക്കപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ വീടിനകത്തുള്ള വേറെ ആർക്കും ഈ ഒരു വിശ്വാസം അവർക്കില്ല. എങ്ങനെ ഈ സ്വസ്ഥത അവരിലേക്ക് പകരപ്പെടും? നിശ്ചയമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വസ്ഥത വ്യാപരിക്കുന്നത് ഇത് നമ്മുടെ അകത്തൂടെ ഒഴുകുന്ന ഒന്നാണ്, നമ്മുടെ അകത്ത് കെട്ടിക്കിടക്കുന്നതല്ല. നമ്മൾ ആ സ്വസ്ഥതയെ സ്വീകരിച്ചാൽ അത് വീടിൻ്റെ അകത്ത് തുറക്കപ്പെടും. യേശുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് തിരുവീഥികളിൽ നിന്ന് യെരുശലേം പുത്രിമാർ നിലവിളി കരഞ്ഞു. ഈ കരയുന്ന സമയത്ത് യേശു അവരെ നോക്കി പറയുന്ന ഒരു ശബ്ദമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയാം. ഈ വചനം കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് നമ്മളെ ഓർത്തുന്ന പ്രാർത്ഥിക്കാം, കർത്താവ് എൻ്റെ അകത്തുന്ന അസ്വസ്ഥത യേശുവിൽ വിശ്വസിക്കുക. യേശുവാണ് സ്വസ്ഥത. ആ യേശുവിൽ വിശ്വസിക്കുന്നവന് ശരീരത്തിനകത്ത്, സാമ്പത്തിക മേഖലയിൽ, എല്ലാ മേഖലയിലും ആ സ്വസ്ഥത ആരംഭിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥത അനുഭവിച്ച് ജനിച്ച നാൾ മുതലേ ഞാനിത് അനുഭവിക്കുക, എനിക്കിതിനകത്തുനിന്നൊരു രക്ഷയില്ലയോ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ടപ്പാ. എൻ്റെ വീടൊരു നരകമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ചിന്തിച്ച് ഉള്ളത്തിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ചിലരുണ്ടപ്പാ. അവരിലേക്ക് യേശു നൽകുന്ന സ്വസ്ഥത അവരനുഭവിപ്പാൻ കർത്താവ് അവരുടെ ഉള്ളങ്ങളെ സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. അത് അവരിലേക്ക് വ്യാപരിക്കട്ടെ, മക്കളിലേക്ക് വ്യാപരിക്കട്ടെ, ഭർത്താവിലേക്ക് വ്യാപരിക്കട്ടെ, ഭാര്യയിലേക്ക് വ്യാപരിക്കട്ടെ, വീടടക്കം ആനന്ദിക്കട്ടെ, കുടുംബം മുഴുവൻ സന്തോഷിക്കട്ടെ, ആ വീടിനകത്ത് യേശുവിൻ്റെ സ്വസ്ഥത വ്യാപരിക്കട്ടെ. വാക്കുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, ഭാര്യാഭർത്തൃ ബന്ധത്തെ ചിന്നിപ്പിച്ച് ഭിന്നിപ്പിച്ച് കളയുന്ന ശത്രുവിൻ്റെ തീയമ്പുകൾ യേശുവിൻ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. വീടുകളുടെ അകത്ത് ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉറങ്ങാൻ പറ്റാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അസ്വസ്ഥത ഇടുന്ന, വാക്കുകളിലൂടെ അസ്വസ്ഥത ഇടുന്ന, രോഗത്തിലൂടെ അസ്വസ്ഥത ഇടുന്ന, സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ അസ്വസ്ഥത ഇടുന്ന, സകല അസ്വസ്ഥതകൾക്കും ശാശ്വത പരിഹാരമായിട്ട് യേശുവിലുള്ള ജീവനും യേശുവിലുള്ള സ്വസ്ഥതയും വീടിനകത്ത് വ്യാപരിക്കട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ, അവസരങ്ങൾ തുറക്കപ്പെടട്ടെ, നന്മകൾ തുറക്കപ്പെടട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നപ്പ, ഒന്നിനും എടുക്കാൻ പറ്റാത്ത സ്വസ്ഥത വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടപ്പ. ഭയപ്പെടുത്തുന്ന ആ ഭയം നിമിത്തം ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ, തളരുന്നത് പോലുള്ള അരക്കെയോ കേൾക്കുന്നല്ലോ അപ്പ, ആ വീടിനകത്ത് ആ സ്വസ്ഥത വ്യാപരിക്കട്ടെ. ഭയമെല്ലാം മാറിപ്പോട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് അത് ചെയ്തതിനായിട്ട് നന്ദി. അത്ഭുത വിടുതലുകൾ വ്യാപരിച്ചതിനായി നന്ദി. വലിയ നിറവിനെ കർത്താവ് കൈമാറിയതിനായി നന്ദി അപ്പ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. വലിയ അത്ഭുതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തിട്ടുണ്ട്. ഇനി ഭയപ്പെടണ്ട, ഇന്ന് മുതൽ നല്ലപോലെ രാത്രി ഉറങ്ങും, ആഹാരം നന്നായിട്ട് കഴിക്കാൻ പോവുകയാണ്. അസ്വസ്ഥതയ്ക്ക് അസ്വസ്ഥതയ്ക്ക് ഇനി ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിലുള്ള സ്വസ്ഥത വ്യാപരിച്ചു കഴിഞ്ഞു. വലിയ അത്ഭുതങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ടും
ഞങ്ങളോടൊപ്പം ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. മീറ്റിങ്ങുകളുടെ സമയവും വിവരവും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്കൊരുമിച്ച് ദൈവിക സ്വസ്ഥതയിലും യേശുവിൻ്റെ ജീവനിലും ആനന്ദിക്കാം. വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.